ഇനി വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ കല്യാണത്തിന് തിരക്കാണ്. ഓരോ ബ്രൈഡ്സും ഓരോ ലുക്കിൽ ഇറങ്ങാനായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. ചില ആൾക്കാർക്ക് എച്ച് ഡി മേക്കപ്പ് വേണം, ചില ആൾക്കാർക്ക് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് വേണമെന്നായിരിക്കും, അതും അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള എയർ ബ്രഷ് മേക്കപ്പ് വേണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. പക്ഷെ പലരും ചെയ്യുന്നത് ഒരു കല്യാണത്തിൻ്റെ 3-4 ഡേയ്സ് ബിഫോർ പാർലറിൽ ചെന്നിട്ട് ഫേഷ്യലോ ക്ലീനപ്പ് ഒക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലുക്കോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്ലോവോ എച്ച് ഡി മേക്കപ്പ് ലുക്കോ ഒന്നും കിട്ടണമെന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ കല്യാണത്തിൻ്റെ ഒരുങ്ങി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 3-4 മന്ത്സ് ബിഫോർ എങ്കിലും നമ്മളെ സ്കിൻ കെയർ റുട്ടീൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. എന്തൊക്കെ ചെയ്താലാണ് സ്കിൻ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ആവുക അല്ലെങ്കിൽ സ്കിൻ കെയർ റുട്ടീനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു റുട്ടീനാണ് CTMP. ഇതിൽ പി ഒഴിച്ച് CTM എന്താന്നുള്ളത് മിഡോസിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഇലാബറേറ്റഡ് വേർഷനാണ് ഇത്. ഇനി എന്താണ് CTM എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ്. ക്ലൻസിങ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലുള്ള അഴുക്കും ഡേർട്ടൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാലും പുറത്തു പോയി വന്നു കഴിഞ്ഞാലും നമ്മൾ മെയിൻ ആയിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ക്ലൻസർ. ഇനി അതിനുശേഷം യൂസ് ചെയ്യേണ്ടതാണ് ടീ. ടീ ഫോർ ടോണർ. നമ്മൾ ഫേസ് ക്ലൻസ് ചെയ്തതിന് ശേഷം നമ്മൾ പോൾസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും. പോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴികൾ. ഇനി ആ കുഴികളൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടോണർ. നമ്മൾ ക്ലൻസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ടുള്ള പോൾസ് മാത്രമല്ല, നമ്മൾ പിമ്പിളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള പോൾസ് ഒക്കെ ക്ലോസ് ചെയ്യാനും ഈ ടോണർ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് മോയ്സ്ചറൈസർ. നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് മോയ്സ്ചറൈസർ. ഈ ഡ്രൈ സ്കിന്നുകാർ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ടോൺ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ വരാനും ഹെൽപ്പ് ചെയ്യും. CTM എന്താണെന്ന് അറിഞ്ഞു. ഇനി പി എന്താണെന്ന് അറിയണ്ടേ. പി ഫോർ പ്രൊട്ടക്ഷൻ. ഇപ്പം നല്ല വെയിലും നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ബ്രൈഡ്സും ഗ്രൂമും മാത്രമല്ല എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ. ഇനി ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓയിലി സ്കിൻ ഉണ്ടാവാം, ഡ്രൈ സ്കിൻ ഉണ്ടാവാം, കോമ്പിനേഷൻ സ്കിൻ ഉണ്ടാവാം, എന്നെപ്പോലെ ഇതാ ഈ സെൻസിറ്റീവ് സ്കിന്നും ഉണ്ടാവും. അപ്പോൾ ഓരോരാളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം ചൂസ് ചെയ്യുക. ഈ പറഞ്ഞ 4 റൂളും കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ആയി കിട്ടും. ഈ സ്കിൻ കെയർ മാത്രമല്ല ബ്രൈഡ്സ് മെയിനായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്തിരിക്കണം, അതാണ് ഹെയർ കെയർ. നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഡാൻഡ്രഫ്. ഈ ഡാൻഡ്രഫിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്വന്തമായി വീട്ടിൽ നിന്ന് ചെയ്യുന്നതിനേക്കാളും പാർലറിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാവും. ഇനി നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഈ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് പോലെ തന്നെ ഹെയർ കെയറും ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണലി മാത്രം കെയർ ചെയ്തുകൊണ്ട് കാര്യമില്ല, ഇൻറ്റേർണലി നമ്മൾ കഴിക്കുന്ന ഫുഡിലും നമ്മൾ കൺട്രോൾ ചെയ്യണം. കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ മിനിമം 2 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടി ഗ്ലോ ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്കിൻ കെയറിനെ കുറിച്ചും ഹെയർ കെയറിനെ കുറിച്ചും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ റുട്ടീൻ CTMP ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻറ്റേർണലി കഴിക്കുന്ന ഫുഡിലും കൂടുതൽ ശ്രദ്ധിക്കുക, എന്നിട്ട് ഹാപ്പി ആയിട്ട് മാരേജിലേക്ക് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഞാനീ പറഞ്ഞ റുട്ടീനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും മിഡോസിൽ അവൈലബിൾ ആണ്. കൂടാതെ ബ്രൈഡ്സിന് വേണ്ട ജ്വല്ലറീസും മേക്കപ്പ് പ്രൊഡക്ട്സും ഒക്കെ മിഡോസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് മിഡോസ് ബ്യൂട്ടി ഡെസ്റ്റിനേഷൻ.